गुड मॉर्णिंग एवरीवन ना रिनील वेलकम बैक टू मई चानल सो इन स्पेशल व्लॉग डे वे या लाइफ ऐटो पैशनेट कभव स्टी सो ए टीम आय डी एफ जी प्राक्टीस नाम या बड़ी आय डी एफ जी क्रिस्तान गेलसि स्टाडिंग इष्टा चलिष्टि पशे वाइफिष्टाण अदर सीक्रट इवेटिव सत्यं पर रोशनी और लाइव प्राक्टीस पर चल ई ब्लोग क्यासल पेट सो नमक अवे चंद्र डी एफ जी विशेष स्टंडिंग विशेष कुछ स्टंड पे या कुछ स्टंड कुरे ना लाइफ टचल नमुक का या मदल पुलिकारी स्टंडी नोक स्टंडी सर्कल संभव चेकिन प्राक्टीस कई पड़ा क्रिस डी एफ जी गाइस क्रिसिने अल रिनील बॉय കപ്പല് ഫോട്ടോ ആറ് മാസം കൂടുമ്പോ പൊങ്ങുമ്പോ ആദ്യം നമ്മുടെ അടുത്ത് വരും പ്രാക്ടീസ് ഒക്കെ ചെയ്യും വീട്ടിൽ അറിയാണ്ട് വരും ഫോട്ടോ എടുത്ത് വീട്ടിൽ അറിയാണ്ട് വരും ഭാര്യ അറിയാണ്ട് വരും പിന്നാണ് ഭാര്യ ആദ്യമായിട്ട് കൊണ്ടുവന്ന പിന്നാണ് ഇവിടെ ഈ പ്രാക്ടീസ് സെഷനിൽ കൊണ്ടുവന്നത് എന്നെ പറ്റിച്ചു കൊണ്ടുവന്നതാണ് അതെ അതെ ഇതുവരെ ഇങ്ങനത്തെ ഒരു സംഭവം അപ്പോ റിനിൽ ഒരു സ്റ്റാൻഡേർഡ് ആണെന്ന് ഈ വ്ളോഗിൽ ചിലർക്കൊക്കെ അറിയാലോ അറിയാം ഇടയ്ക്ക് ചെയ്യാറുണ്ട് പക്ഷെ ഇടക്കിടക്ക് ഇപ്പൊ ഞാൻ വീഡിയോ അടിക്കാറുണ്ട് ടിക്ടോക്ക് ഉള്ളതുകൊണ്ട് ഇടക്കൊക്കെ ഇടും അപ്പൊ അങ്ങനെയാണ് ഇവിടെ എത്തിച്ചേർന്നത് അപ്പൊ നമുക്ക് ഇപ്പൊ കുറച്ച് സ്റ്റണ്ട്സ് ചെയ്തു റിനിലും നമ്മളോട് ചെയ്തിട്ടുണ്ട് അത് അതിന്റെ ഫോട്ടോ വീഡിയോ കാണാം ഡി എഫ് ജി എന്ന് വെച്ചാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് സ്റ്റാർട്ട് ചെയ്ത ഒരു ഗെറ്റ് ടുഗെദർ ആയിരുന്നു ഫസ്റ്റ് 2006 ഡി എഫ് ജിയുടെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ഡോഗ് ഫൈറ്റ് ഗാങ് ആണ് പട്ടി കൊടുത്തൊന്നുമല്ല ഡോഗ് ഫൈറ്റ് എന്നുള്ള ഒരു വേൾഡ് വാർ എയർക്രാഫ്റ്റ് തമ്മിലുള്ള ഫൈറ്റിന്റെ പേരാണ് ഡോഗ് ഫൈറ്റ് അപ്പോൾ നമ്മൾ 2007 മുതൽ കുറച്ച് സ്റ്റണ്ട്സ് ഒക്കെ ചെയ്തു സ്റ്റണ്ട് റൈഡിങ് ചെയ്തു അപ്പോഴറിയില്ല നമ്മുടെ അടുത്ത് വന്ന് നമ്മൾ ഒരുമിച്ച് ട്രെയിൻ ചെയ്ത് അത് കഴിഞ്ഞ് ഷോ തുടങ്ങി അത് കഴിഞ്ഞ് നമുക്ക് സ്പോൺസർഷിപ്പ് കിട്ടി തുടങ്ങി ഇതൊരു മോട്ടോർ സൈക്കിൾ സ്റ്റണ്ട് റൈഡിങ് ആണ് ഡി എഫ് ജി സ്റ്റണ്ട് റൈഡിംഗ് എന്നുള്ള ടേം ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മളൊരു ഓൾമോസ്റ്റ് ഒരു 10 സ്റ്റണ്ട് റൈഡേഴ്സ് ഉണ്ട് കേരളയിൽ 5 പേരുണ്ട് 5 പേര് ചെന്നൈയിലുണ്ട് നമ്മൾ ഓൾ ഇന്ത്യ പല ബ്രാൻഡ്സിന് വേണ്ടിയിട്ടും സ്റ്റണ്ട് ഷോ ചെയ്യാറുണ്ട് ലൈക്ക് കെ ടി എം എന്നുള്ള ബ്രാൻഡ് ചെയ്യാറുണ്ട് ബി എം ഡബ്ല്യു ബ്രാൻഡ് ചെയ്യാറുണ്ട് പിന്നെ നമുക്ക് ധാരാളം സ്പോൺസേഴ്സ് ഉണ്ട് മോൺസ്റ്റർ ജി കാൻഡൻ അങ്ങനത്തെ എല്ലാ ബ്രാൻഡ് ഇവൻസിന് വേണ്ടിയിട്ട് നമ്മൾ കൺട്രോൾഡ് എൻവയോൺമെൻറ്റിൽ
സേഫ്റ്റി മെഷേഴ്സ് എടുത്ത് ഒരു എന്റർടൈൻമെന്റ് സ്പോട്ട് ആയിട്ട് ചെയ്യുന്നത് ഇവന്റ് ആണ്. അപ്പോൾ നിങ്ങൾ സൺ ഷോ ബുക്ക് ചെയ്യണെങ്കിലേ ട്രെയിനിലെടുത്തോ ഞാൻ പറയാം. എനിക്കൊന്നുകിൽ എന്നെ വിളിക്കുക. പിന്നെ എല്ലാവർക്കും ഒരു മെയിൻ പ്രശ്നം ഉണ്ട്, ഇത് റേസും സ്റ്റണ്ടും ഒന്നാണോ എന്നുള്ള തോന്നുന്നു. എല്ലാവരും പറയും ഇത് റേസിംഗ് അല്ലെന്ന്. റേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി മാക്സിമം ടോപ്പ് എൻഡ് സ്പീഡിലേക്ക് ചെയ്യുന്ന ഒരു റേസിംഗ് സ്പോട്ടാണ്. ഇപ്പൊ സ്റ്റാൻഡേർഡ് കണ്ടില്ലേ, നമ്മൾ ഇത്ര ഒരു ചെറിയ സ്പോട്ടിലാണ്. ഇത് ശരിക്കും ആക്രോബാറ്റിക്സ് ഓൺ ബൈക്ക് എന്ന് പറയാം, ഭയങ്കര കൺട്രോൾ എൻവയോൺമെന്റ് ചെയ്യുന്ന ഒരു സ്പോട്ടാണ് സ്റ്റാൻഡേർഡ്. ഇപ്പൊ നിങ്ങൾ കണ്ടില്ലേ, പിന്നെ എക്സ്പീരിയൻസ് പ്രാക്ടീസ്. അതുകൊണ്ടാണല്ലോ നമ്മൾ എല്ലാ വീക്കെൻഡും ഒരു 6 to 9 hours നമ്മൾ പ്രാക്ടീസ് ചെയ്യും. അതും റോട്ടിൽ ചെയ്യണത് ഒരിക്കലും നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യില്ല. അപ്പൊ നമ്മളിപ്പോ ഇങ്ങനത്തെ ഒരു ക്ലോസ് എൻവയോൺമെന്റിൽ നമ്മൾ റെന്റ് ചെയ്ത് ഇതിന്റെ ഓണറായിട്ട് എഗ്രിമെന്റ് ചെയ്തിട്ടൊക്കെയാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ധാരാളം സ്റ്റാൻഡേഴ്സ് ആൾക്കാർ റോട്ടിൽ ഇപ്പൊ ചെയ്യേണ്ട ഒരാൾ സ്റ്റാൻഡേർഡാണ്, അവരല്ല സ്റ്റാൻഡേർഡ്. ഇങ്ങനെ എൻവയോൺമെന്റിൽ റെസ്ട്രിക്റ്റഡ് എൻവയോൺമെന്റിൽ സേഫ്റ്റി മെഷേഴ്സും ജാക്കറ്റും യൂസ് ചെയ്യണ സ്റ്റാൻഡേർഡ്. നമ്മളിപ്പോൾ 2007 തൊട്ട് തുടങ്ങിയിട്ട് എല്ലാവരും ആദ്യം തുടങ്ങുന്ന റോഡിലാണ് സ്റ്റാൻഡേർഡ്. അത് കഴിഞ്ഞ് നമ്മൾ പ്രൊഫഷണൽ രീതിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഒരിക്കലും റോഡ് ചെയ്യില്ല. റോഡ് ചെയ്യണത് ഇല്ലീഗലാണ്. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യണമെങ്കിൽ നമ്മൾ പെർമിഷൻസും കാര്യങ്ങളും കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അതും നമ്മൾ ചെയ്യുന്നത് പല ബ്രാൻഡ് എൻഡോഴ്സ്മെന്റ്സ് ഉണ്ട്, നമ്മൾ സോഷ്യൽ മീഡിയ കണ്ടന്റ് ക്രിയേഷൻ ഉണ്ട്, യൂട്യൂബിൽ നമുക്ക് ചാനലുണ്ട്, ഇവരെ പോലെ വലിയ ചാനലൊന്നുമില്ല, ചെറിയൊരു ഡി എഫ് ഡി സെന്റർ ചാനലുണ്ട്. അപ്പോൾ എല്ലാ ഇവന്റും കഴിയുമ്പോൾ അതിൽ വീഡിയോ ഇടും. അങ്ങനെ അങ്ങനെ അതാണ് ഡി എഫ് ഡി സെന്റർ സ്പോട്ട്. പുതിയ ആൾക്കാരോട് എപ്പോഴും ഡി എഫ് ജി എന്നുള്ള ബ്രാൻഡ് ഇപ്പോൾ എല്ലാവർക്കും അറിയാം, മോട്ടോർ സ്പോർട്ടിലുള്ളവർക്ക്. അപ്പൊ ചെയ്യാൻ താല്പര്യമുള്ളവർ ഞങ്ങളെ കോൺടാക്ട് ചെയ്യും. നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ ഡി എഫ് ഒക്കെ പേജ് ഉണ്ട്. നമ്മളെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു സേഫ് എൻവയോൺമെന്റ് കൊണ്ടുവന്ന് അവർക്ക് ട്രെയിനിങ് കൊടുക്കും. പക്ഷെ നമുക്ക് എല്ലാ തവണയും ട്രെയിനിങ് കൊടുക്കാനുള്ളൊരു എൻവയോൺമെന്റ് ഇല്ല, ബിക്കോസ് നമുക്ക് തന്നെ കിട്ടുന്ന പ്രാക്ടീസ് സ്പോട്ട് വളരെ ചെറുതായിരിക്കുള്ളൂ. അപ്പൊ നമുക്ക് അത്രയും നേരെ ഇൻക്ലൂഡ് വെച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് യൂട്യൂബിൽ ഒരു നെക്സ്റ്റ് മന്ത് ഒരു സ്റ്റണ്ട് ട്യൂട്ടോറിയൽ വീഡിയോ സെഷൻ പറഞ്ഞിട്ട് അപ്പൊ അത് നോക്കി എല്ലാവർക്കും സേഫ് ആയിട്ട്. പിന്നെ റിനിലിനടുത്ത് വെച്ച് റിനിൽ നമ്മൾ പറഞ്ഞിരുന്നു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. ഒരാൾക്ക് ബൈക്ക് ഓടിക്കാനുള്ള കഴിവുണ്ടെന്ന് എങ്ങനെ മനസ്സിലാവണേ? ബേസിക് കാര്യം അത് വണ്ടി വീലടിച്ച് ബാക്കിലോട്ട് വീഴാണ്ടിരിക്കാൻ വേണ്ടി ഉള്ള ടെക്നിക്ക്. അത് അതൊക്കെ ഇപ്പൊ കോമൺ. ആ സമയത്ത് എണ്ണാവുന്നവര് മാത്രമേ ബ്രേക്കിംഗ് ഉള്ളവരുള്ളൂ. താല്പര്യമുള്ളതെന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഒരു ദിവസം ചെയ്യാൻ പറ്റുന്നൊരു വൈവിന്റല്ല. ഇപ്പൊ നിങ്ങളോട് കണ്ടപ്പോ എന്ന് വെച്ചാൽ ഭയങ്കര നമ്മൾ സ്മൈലി ഫേസിലേക്ക് ചെയ്യുന്നു. പക്ഷെ ഇത് നമ്മൾ പറയും 2007 തുടങ്ങിയ ഒരു സ്പോട്ടാണ്. അപ്പൊ ഒരു ടൈം എടുക്കും, മിനിമം ഒരു 1 to 2 years ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് സേഫ്റ്റി മെഷേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ജാക്കറ്റ്സും ഹെൽമെറ്റും പാഡ് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3 months എങ്കിലും കണ്ടിന്യൂസ് ഡെയിലി ചെയ്യണം. അപ്പോൾ നമുക്ക് ഒരു ഐഡിയ കിട്ടും, ഓക്കെ നമ്മൾ ഈ സ്പോട്ടിൽ ഫിറ്റ് ആണോ, നമുക്ക് പ്രോഗ്രസ് ഉണ്ടോ എന്ന് പറഞ്ഞാണെങ്കിൽ നമുക്ക് അത് ചെയ്യാം. പിന്നെ നമ്മൾ ഈ ബ്രാൻഡ്സ് അപ്രോച്ച് ചെയ്ത് നമുക്ക് ഈവെന്റ്സ് കിട്ടും, ഷോസ് കിട്ടും, അങ്ങനെ ധാരാളം. ഇപ്പൊ പണ്ട് കുറെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടു മൂന്ന് കേരളയില് രണ്ടു മൂന്ന് ടീം മാത്രമേ ഉള്ളൂ. ചിലര് പാഷൻ ആയിട്ട് വരും, നിർത്തിയങ്ങ് പോകും. പക്ഷെ ഒരു കാര്യം ഞാൻ വീണ്ടും പറയണേ, ഈ ചെറുക്കന്റെ അത്ര ഡെഡിക്കേഷൻ ഒരുമിച്ച് 2006 തുടങ്ങിയിട്ട് ഇപ്പോഴും കണ്ടിന്യൂ ആണ്. ഇപ്പൊ ഞാനൊരു ഒരാളുള്ളൂ. ഇപ്പൊ ഇന്ന് ആക്ച്വലി 3 പേരുണ്ടായിരുന്നു, അവര് ബൈക്കിന്റെ റിപ്പയർ ഒക്കെ വന്നില്ല. ശരിക്കും ആക്ച്വലി നമ്മളൊരു 5 പേരുണ്ട് ഇവിടെ കേരളത്തിൽ. അപ്പൊ നമ്മൾ 5 പേരെന്ന് പറഞ്ഞാല് ഒരു ടീമോ ഒരു പ്രസ്ഥാനമായിട്ടല്ല നമ്മൾ ഡി എഫ് ജി കാണുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ്. ഞാനൊക്കെ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഉള്ള ഉറക്കത്തിലും ഒന്നുമില്ല, ഡി എഫ് ജി അങ്ങനെ നടന്നാണ് ഞങ്ങൾ. സ്പിറ്റ് ഫയർ ഡി എഫ് ജി ആയിരുന്നു പറയുമ്പോ വരുന്നുണ്ട് ഒരു കാലം. പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ റിനിലടുത്ത് ഓർക്കോട്ടിൽ മെസ്സേജ് റിനിൽ എന്തോരം മീലി എന്ന് വെച്ചാൽ പറഞ്ഞു ഒരു ടൂറിസ്റ്റ് സ്റ്റേഷന്റെ അത്രയും മീലി എന്നു. പക്ഷെ ഇപ്പൊ ഹാപ്പിയാണ് നമ്മൾ ഇത്രയും നല്ലൊരു അച്ചീവ്മെന്റോടെ ഇത്ര നിൽക്കണം. നമ്മളെ ഗ്രൂപ്പ് ഡെഡിക്കേഷൻ തന്നെയാണ്. എല്ലാ ഫ്രണ്ട്സും നമ്മള് റാൻഡമായിട്ട് ഞാൻ ഡാഡി അറിയാണ്ട് ബൈക്ക് എടുത്തോണ്ട് ഈ ഒരു അയൺ ഹാർട്സിന്റെ പ്രോഗ്രാമിലൂടെയാണ് സത്യം പറയുമ്പോൾ വീട്ടുകാർ അറിഞ്ഞത്. സ്റ്റണ്ടിങ് ആണ്, പിന്നെ അറിയില്ല, കണ്ടിട്ടില്ല കുറച്ചാളത്തേക്ക്. നേരത്തെ പറഞ്ഞ പോലെ 6 months കടലിലാണെങ്കിലും ഫസ്റ്റ് വിളിക്കും ക്രിസ് എവിടെ പ്രാക്ടീസ് പറഞ്ഞതും. പുള്ളി എന്റെ വണ്ടി രണ്ട് വീലൊക്കെ അടിക്കും, പോവാറുണ്ട് പുള്ളി. നാട്ടിലെത്തി കഴിഞ്ഞാൽ അപ്പൊ ക്രിസിനെ മീറ്റ് ചെയ്യും. വരാറുണ്ട്.
പ്രാക്ടീസ് ഒക്കെ കണ്ടൊന്ന് പുളങ്ങ് കൊള്ളും, അതൊരു ഫീലാണത്. ഹലോ ഗൈസ്, സോ ഞാനും ക്രിസും നല്ല ടയേർഡാണ്, നല്ല പ്രാക്ടീസ് സെഷൻ ആയിരുന്നു. കുറേ നാൾക്ക് ശേഷം ഞാനൊന്ന് പ്രാക്ടീസ് ചെയ്തു. സോ എൻ്റെ പുറകെ ഈ സ്റ്റണ്ട് ബൈക്കിൽ കയറി കയറി നമ്മുടെ റോഷ്നിയും ടയേർഡായിരിക്കുകയാണ്. സോ ഇനി നമുക്ക് നെക്സ്റ്റ് സെഷൻ എന്ന് പറഞ്ഞാൽ ലഞ്ചാണ്, കാരണം അതില്ലാണ്ട് ഒരു പരിപാടിയില്ല. നല്ല ഒന്നാതരം ചിക്കൻ റോസ്റ്റും ബീഫ് ഫ്രൈയും പൊറോട്ട എത്തിയിട്ടുണ്ട്. അപ്പം നമ്മളിനി ലഞ്ച് കഴിക്കാൻ പോവുക. ഗൈസ്, നമ്മുടെ വ്ളോഗ് ഇവിടെ തീർന്നിട്ടില്ല. ലഞ്ചിന് ശേഷമുള്ള വിശേഷങ്ങൾ കാണാൻ വേണ്ടി പാർട്ട് ടുവിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഞങ്ങൾ ഈ ചെയ്തേക്കുന്ന പോലത്തെ വീഡിയോ കേരളത്തിൽ തന്നെ ഒരുപക്ഷെ ആരും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പം ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് ഇനിയും ഞങ്ങളുടെ കയ്യിലുണ്ട്. അപ്പം നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കനും അമർത്തണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ സ്റ്റേ ട്യൂൺ. ടേക്ക് കെയർ. റോഷ്നി ആൻഡ് റിനിൽ സൈനിങ് ഓഫ്. ബൈ ബൈ.